ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജെ ആർ എസ് ഇവിടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഊണിൻ്റെ കഴിക്കാൻ പാകത്തിന് പാവയ്ക്ക് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്ന അടിപൊളിയൊരു തോരനാണ്. പാവയ്ക്ക് കയ്പുള്ളതുകൊണ്ട് തന്നെ പാവയ്ക്ക് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്ന കറികളും തോരനും അതേപോലുള്ള ഐറ്റംസൊന്നും മറ്റുള്ള എല്ലാവർക്കും അത്ര ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പാവയ്ക്കയുടെ കയ്പൊക്കെ കുറച്ച് നല്ല രീതിയിൽ നല്ല ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് തോരനും അതേപോലെ മറ്റുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിവിടെ പാവയ്ക്ക കൊണ്ട് വളരെ കയ്പ്പ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ അടിപൊളിയൊരു തോരൻ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്കിവിടെ നോക്കാം. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യം തന്നെ കാണണമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ പാവയ്ക്കയുടെ കയ്പ്പൊന്ന് കുറയാനായിട്ട് പാവയ്ക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാവയ്ക്കൊക്കെ മുങ്ങിക്കിടക്കാൻ പാകത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, സാധാരണ വെള്ളമായാലും മതി. ഞാൻ പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടാനാണ് ഇതിലേക്ക് ചൂടുവെള്ളം ചേർക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് പകുതി വേവാണ് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത പാവയ്ക്ക് ഏകദേശം പകുതി വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞ് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് ഇതേ പാത്രത്തിലേക്ക് തന്നെ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതേപോലെ 3 വറ്റൽമുളക് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നീളനെ കട്ട് ചെയ്തെടുത്ത 10 വെളുത്തുള്ളി, 3 പച്ചമുളക് സ്ലൈസ് ആയി നുറുക്കി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നിന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് ഇതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം മീഡിയം സൈസ് 1 സബോള നീളനെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത സബോളയൊക്കെ ആവശ്യത്തിന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത മഞ്ഞൾപ്പൊടിയുടെ പച്ചമുളകൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തേങ്ങ ചേർത്ത് 2 മിനിറ്റ് ഇതേപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പകുതി വേവിച്ച് മാറ്റി വെച്ച പാവയ്ക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലുണ്ടായിരുന്ന വെള്ളമൊക്കെ നമ്മൾ ആദ്യം തന്നെ ഊറ്റി കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പാവയ്ക്ക് നമ്മൾ എപ്പോഴും വാങ്ങുന്ന സമയത്ത് കുറച്ച് വൈറ്റിഷ് ആയിട്ടുള്ള പാവയ്ക്ക് മേടിക്കുക. നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള പാവയ്ക്കാണെങ്കിൽ കയ്പ്പ് കൂടുതലായിരിക്കും. നമ്മളെ പാവയ്ക്കൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. വേവിക്കുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് 2-3 പ്രാവശ്യം ഒന്ന് തുറന്നു കൊടുത്ത് ഇളക്കി കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ പാവയ്ക്ക് ദോര നല്ല സെറ്റായിട്ട് അടിപൊളിയായിട്ട് റെഡി വന്നിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു സെർവിങ് ഡിഷോട്ട് പാർത്താം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പാവയ്ക്ക് തോര ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ശരീരത്തിന് ഒട്ടനവധി ഗുണങ്ങളൊക്കെ തരുന്ന ഈ പാവയ്ക്ക് എല്ലാവരും ഒന്ന് കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ കയ്പൊക്കെ കുറച്ച് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ പാവയ്ക്ക് തോര ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജെ റെസിപ്പിയുടെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.